അറിവിന്റെ മുന്നോണം ഇത്തവണ സി സി ജനറൽ പി എസ് സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി ആപ്പ് വരുന്നു ബാച്ച് ഓൺ സെപ്റ്റംബർ ഓഫറുകൾ വിളിക്കൂ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോ കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് മുപ്പതാം തീയതി നമ്മുടെ അവസാനം ഇതുവരെ വിജ്ഞാപനം വന്നതിൽ ഏറ്റവും അവസാനത്തെ ടൈപ്പിസ്റ്റ് പരീക്ഷ നമ്മൾ എഴുതി അല്ലേ വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയായിരുന്നു ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അതുപോലെ തന്നെ ഡി സി എ ക്വാളിഫിക്കേഷനും ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇനി വരെ ഇതുവരെ വിജ്ഞാപനം വന്ന എല്ലാ ടൈപ്പിസ്റ്റ് പരീക്ഷകളും ഇപ്പം അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇനി ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പുതിയ വിജ്ഞാപനം വരാനുണ്ടോ ഇനി ഏത് പരീക്ഷയാണ് വിളിക്കാനുള്ളത് ഇനി അത് ഏതെങ്കിലുമൊക്കെ അതായത് പല പലപ്പോഴും നമ്മളെ ന്യൂസിൽ കണ്ടതാണ് ഈ ഒരു പോസ്റ്റ് നിർത്തി വയ്ക്കാൻ പോവുകയാണ് ഇനി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ആളെ വിളിക്കുന്നില്ല ഈ ഒരു പോസ്റ്റ് നിർത്തിവെക്കാൻ പോവാണ് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരുടെയും ആശങ്ക അല്ലേ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ഒരു പരീക്ഷയായിരുന്നു ഒരു മെയ് മാസത്തോടുകൂടെയൊക്കെ നടന്ന ഒരു പരീക്ഷ കോമൺ ടെസ്റ്റ് ആയിരുന്നു പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ പല തസ്തികളിലേക്ക് ഒരുമിച്ച് ഒരു പരീക്ഷ നടന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ സപ്ലൈ കോലിക്കുള്ള കഴിഞ്ഞ വർഷം നടന്ന കോമൺ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലെ അത് പ്രധാനപ്പെട്ട കുറേ പോസ്റ്റുകളിലേക്ക് ഒരുമിച്ചാണ് എക്സാം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയായിരുന്നു സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എൽ ടി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡിലേക്ക് വരുന്ന അങ്ങനെയുള്ള കുറെ പരീക്ഷകളാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഇനി അതിൽ വരാനിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാത്തത് ബാക്കി എല്ലാ പോസ്റ്റുകളെയും റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നു അപ്പോയിൻമെന്റ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നടന്നു തുടങ്ങുകയും ചെയ്തു അല്ലെ കുറച്ച് പേർക്കൊക്കെ അഡ്വൈസ് കിട്ടി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് മിസ് അഡ്വൈസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ സന്തോഷമാണ് അപ്പോ ഇനി പരീക്ഷ എഴുതുന്നവർക്ക് ഇതൊക്കെയാണ് ആശങ്ക അപ്പൊ കുറെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്നിട്ടേ ഉള്ളൂ ഇനി മൂന്ന് വർഷം കഴിയുമോ പുതിയത് വിളിക്കാൻ ഇനി എന്നാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്പം നടന്ന ഈ ഒരു പരീക്ഷയിൽ അതായത് ഇപ്പം നടന്നുവെച്ചാൽ റാങ്ക് ലിസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ അതായത് ഈ എല്ലാ റാങ്ക് ലിസ്റ്റിലും ഒരുപാട് ആൾക്കാർ കോമൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് പരീക്ഷകളെ എഴുതിയ ഒരു കോമൺ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റിപ്പീറ്റായിട്ട് പല റാങ്ക് ലിസ്റ്റിലും നല്ല റാങ്കിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് എൽ ഡി ടൈപ്പിസ്റ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക് നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതുപോലെയുള്ളതിലൊക്കെ നല്ല റാങ്കിൽ വരുന്നവർ കൂടുതലും അതായിരിക്കും ഒപ്റ്റ് ചെയ്യുക അപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റിലൊക്കെ കുറച്ച് പുറകിലുള്ള റാങ്ക് ആണെങ്കിൽ കൂടി എന്താണ് നമുക്ക് നിയമന സാധ്യത കൂടുതലാണ് എന്തായാലും ടൈപ്പിസ്റ്റ് തസ്തികകൾ വളരെ പെട്ടെന്നൊന്നും തന്നെ എന്തു ചെയ്യില്ല നിർത്തിവെക്കാൻ പോകുന്നില്ല ഈ ഒരു ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പേര് മാറ്റിയാലും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് മാറിയാലും ഈ ഒരു ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകൾ എന്തായാലും പി എസ് സി അത്രയും പെട്ടെന്നൊന്നും തന്നെ നിർത്തിവെക്കാൻ പോകുന്നില്ല എന്തായാലും ഇനിയും വിജ്ഞാപനങ്ങൾ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കെ ജി ടി ഇ ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്നും ഇനിയും എന്ത് വിളിക്കും അപേക്ഷകർ സ്വീകരിക്കും അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നിർത്തിവെക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ഒന്നും അല്ല ഈ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കെ ജി ടി ഇ ക്വാളിഫൈ ചെയ്തവർക്കുള്ള പോസ്റ്റുകളെന്നും ചിലപ്പോൾ ടൈപ്പിസ്റ്റ് എന്നുള്ള പേര് ചിലപ്പോൾ മാറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലേക്ക് മൊത്തമായിട്ട് ചിലപ്പോൾ മാറുമായിരിക്കും പക്ഷെ പെട്ടെന്നൊന്നും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരെ തഴഞ്ഞൊന്നും കളയാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇനി ഇപ്പോൾ നിലവിലുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് പോലുള്ള തസ്തികളിൽ ഒരുപാട് പേർക്ക് എന്തുകൊണ്ട് ആ അപ്പോയിൻമെന്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം കോമൺ ആയിട്ട് ഒരുപാട് പേര് ഈ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ് എൽ ഡി ടൈപ്പിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാം കഴിഞ്ഞത് കേരള വാട്ടർ അതോറിറ്റിയുടെയാണ് അല്ലെ അത് ഡിഗ്രി ലെവൽ ആയിരുന്നു മാത്രമല്ല അതിൽ ഡി സി എ ക്വാളിഫിക്കേഷനും കൂടി പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പുതിയ സിലബസ് ആയിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് അങ്ങനെ മാത്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സിലബസ് വന്നത് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു എക്സാം കൂടിയായിരുന്നു അതായത് എങ്ങനെ പഠിക്കണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഡി സി എ ക്വാളിഫിക്കേഷനിലുള്ള കുറെ ടോപ്പിക്കുകളും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു നെറ്റ്വർക്കിങ്ങും ഡി ബി എം എസ് പോലെയുള്ള കുറച്ച് ടോപ്പിക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ താരതമ്യം എളുപ്പമായിരുന്നു നമ്മുടെ പരീക്ഷ ഇതൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് ചിലർക്കൊക്കെ കുറച്ച് പാടുണ്ടാർന്നുണ്ടാവും പരീക്ഷ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അടുത്തതാണ് ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് നൂറ്റിമൂന്ന് ബാ രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ള കാറ്റഗറിയിൽ വിളിച്ച ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയാണ് ഇനി വരാനിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ക്ലർക്ക് ടൈപ്പിസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിജ്ഞാപനം വന്നത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ മാസങ്ങളിലായിട്ടാണ് ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലായിട്ടാണ് എല്ലാ ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആ ഒരു മാസമായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ഈ റാങ്ക് ലിസ്റ്റ് എല്ലാം നിലവിൽ വന്നിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ വർഷ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ നമ്മൾ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പോസ്റ്റിലേക്ക് പതിനാല് ജില്ലകളിലേക്കും വിളിച്ചപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് ഫോർട്ടീൻ ഡിസ്ട്രിക്റ്റിലേക്ക് വേറെ വേറെ തന്നെയാണ് ഇത് വിളിക്കാറുള്ളത് പതിനാല് ജില്ലകളിലേക്കും വിളിച്ചപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വിളിച്ചത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് ആയിരുന്നു അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ ഈക്വലന്റ് ആയിട്ട് വരുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് സാധാരണ എങ്ങനെയാണ് ജി കെ പത്ത് മാർക്ക് പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ജനറൽ കമ്പ്യൂട്ടറും അതുപോലെ എംഎസ് ഓഫീസ് വരുന്ന അതായത് ഏതൊക്കെയാണ് വേർഡ് പവർ പോയിന്റ് എക്സല് ഇതെല്ലാം കൂടി നാല്പത് മാർക്ക് ടൈപ്പ് റൈറ്റർ പത്ത് മാർക്ക് ദെൻ ഇംഗ്ലീഷ് ഇരുപത് മലയാളം ഇരുപത് ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാറുള്ളത് അപ്പൊ ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു പരീക്ഷയ്ക്കും കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് എല്ലാം നടത്തിയിട്ടാണ് ഈ ഒരു പരീക്ഷയിലേക്ക് മെയിൻ എക്സാം നടത്തിയത് അപ്പോ ഇപ്രാവശ്യം എന്തായാലും നമുക്കറിയാമല്ലോ പ്രിലിംസ് ഇല്ല മെയിൻസ് മാത്രമായിരിക്കും അപ്പൊ ഒരു എക്സാം ഒരു സിലബസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഇക്വാലൻ്റ് ആയിട്ട് ഏതൊക്കെയാണ് ഇക്വാലൻസി ഏതാണെന്നുണ്ടെങ്കിൽ ടി എച്ച് എൽ ഏതാണെന്നായാലും കുഴപ്പമില്ല പിന്നെ വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലോവറാണ് കെ ജി ടി ലോവർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിലബസ് പ്രധാന അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ കുറച്ചൊക്കെ പഠിച്ചവരാണ് എങ്കിൽ ഇതിനെയൊക്കെ ഒന്നൊന്നുകൂടെ ബൂസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ആവാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്ത് ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കെ ജി ടി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഫോക്കസ് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പതിനാല് ജില്ലകളിലേക്കും ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് പ്രിലിംസും മെയിൻസും ഒക്കെ ആയിട്ടാണ് പരീക്ഷ നടന്നത് പക്ഷെ ഇനി വരുന്ന പരീക്ഷ എന്തായാലും മെയിൻ മാത്രമായിട്ടായിരിക്കും ഉണ്ടാകുക ഓക്കെ അപ്പൊ ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കെ ജി ടി ലോവർ ഉള്ളവർക്കും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് ഇനിയും നമുക്ക് ശരിക്കും കെ ജി ടി മലയാളം ഇംഗ്ലീഷും ലോവർ പഠിക്കാൻ കുറെ സമയമൊന്നും വേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ ഒരു മൂന്ന് മാസത്തിനുള്ളിലൊക്കെ നമുക്ക് ലോവർ എഴുതിയെടുക്കാനും പറ്റും അപ്പോൾ അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കെ ജി ടി ഇ ക്വാളിഫിക്കേഷൻ നേടിയെടുത്താൽ തന്നെ എന്താണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പം അതുകൊണ്ട് ഇനി അങ്ങനെ താല്പര്യമുള്ളവരാണ് എങ്കിൽ ഇപ്പം തന്നെ കെ ജി ടി പഠിക്കാനും തുടങ്ങുക അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനുള്ള കോച്ചിങ് അതായത് ഏതൊക്കെയാണോ നമ്മുടെ ഭാഗങ്ങൾ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ അതൊക്കെ തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വരാനിരിക്കുന്ന വിജ്ഞാപനം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൽ ഡി ടൈപിസ്റ്റില് റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇതേ ഏകദേശം ഇതിൽ ഒരുവിധ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിലും ഒക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ലപിത നാലാം റാങ്ക് ആണ് കാസർഗോഡ് ജില്ല ലപിതയ്ക്കൊക്കെ അഡ്വൈസ് വന്നിരിക്കുകയാണ് മനസ്സിലായോ അപ്പം നല്ല റാങ്കിൽ മുന്നിൽ എത്തിയാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്വൈസും അതുപോലെ അപ്പോയിൻമെന്റും കിട്ടും നമ്മൾ എന്തായാലും പഠിക്കണം ആ പഠിക്കുന്നത് നല്ല ഊർജത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡായിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതായത് അതിൻ്റെ ഒരു ബൂസ്റ്റർ പോലെ അതായത് നിങ്ങൾ ആയിട്ടുള്ള ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നു അതിന് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റിൻസും അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആയിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവ് ക്ലാസ്സുകളുണ്ടായിരിക്കും അതുപോലെ എന്താണ് മെൻറ്റർഷിപ്പ് ക്ലാസുകളും പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റിൻസും വർക്കൗട്ടുകളും ഒരു വാട്സാപ്പ് അല്ലെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പ് വഴിയായിരിക്കും മെൻഡർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യാൻ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതുപോലെ ടൈപ്പ് റൈറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കൗട്ടുകളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഈ ഗ്രൂപ്പ് വഴിയായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇനി ഈ കഴിഞ്ഞ പരീക്ഷയൊക്കെ ഒന്ന് മാത്രം നല്ലോണം പോലെ എഴുതാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് ഇനി പരീക്ഷ ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിൽ പരീക്ഷകൾ ഇനിയും ധാരാളം വരാനുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആശങ്കയൊന്നും വേണ്ട ഈ ഒരു കെ ജി ടി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അങ്ങനെയൊന്നും തഴഞ്ഞു കളയൊന്നുമില്ല പക്ഷേ വേറെ പോസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ അഡീഷണൽ ആയിട്ട് ചോദിക്കുകയോ ചെയ്യുള്ളൂ അതല്ലാതെ ഈ പോസ്റ്റ് പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തു കളയില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള സന്ദേഹങ്ങളൊന്നും ആർക്കും വേണ്ട അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷകളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പൊ പഠിച്ചു തുടങ്ങുക കമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് ലോങ് ടേം ബാച്ചുകളായിട്ടാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു വർഷം കൂടിയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാം എന്നതിനേക്കാൾ നല്ലത് നമുക്കറിയാമല്ലോ ഇത് എന്തായാലും വിളിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കുറച്ച് സ്ലോയില് പഠിച്ചു തുടങ്ങിയാലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജോളം പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ ഇതാണ് നമ്മുടെ നമ്പർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് എങ്കിൽ കൂട്ടുകാർക്കും സജസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് കാരണം അവരും ഇതുപോലെ ഒരു എക്സാമിനൊക്കെ കാത്തിരിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അപ്ഡേഷൻസൊക്കെ ഈ ഒരു ചാനലിലൂടെയായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രക്കർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്